ജാതി സെൻസസുമായി ബന്ധപ്പെട്ടാണ് എൻ എസ് എസിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇന്നലെ രംഗത്ത് ഉണ്ടായിരുന്നു. കാരണം ജാതി സെൻസസിനെതിരെയാണ് എൻ എസ് എസ് ഇന്നലെ സംസാരിച്ചത്. എൽ ഡി എഫും യു ഡി എഫും വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജാതി സെൻസസ് പ്രധാന വിഷയമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതിനിടെയാണ് എൻ എസ് എസ് എതിർപ്പുമായി രംഗത്ത് വന്നത്. ജാതി സെൻസസിന് വേണമെന്നാണ് സി പി എമ്മിന്റെയും ദേശീയ തലത്തിലുള്ള നിലപാട്. ഐശ്വര്യ അതിലുണ്ട്. ഐശ്വര്യ, സർക്കാർ നേരത്തെ മന്ത്രി രാധാകൃഷ്ണനൊക്കെ ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് തൽക്കാലം കേരളത്തിലുണ്ടാവില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. പക്ഷെ അപ്പോഴും സമ്മർദ്ദമുണ്ടാകും സ്വാഭാവികമായും. കാരണം ദേശീയ തലത്തിൽ സി പി എം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ജാതി സെൻസസിന് അനുകൂലമാണ്. എന്ത് തീരുമാനം രണ്ട് മുന്നണികളും എടുക്കുമെന്ന് നിർണായകമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസും അതിനനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? രഞ്ജിത്ത്, കേരളത്തിലെ കാര്യത്തിൽ വ്യക്തത വരാൻ ഒരുപക്ഷെ കുറച്ച് സമയം കൂടി എടുക്കും. കാരണം എന്ത് നിലപാടെടുത്താലും അത് നിർണായകമാകും. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ടികളുടെയും, അതായത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ദേശീയ നേതൃത്വങ്ങൾ കൃത്യമായൊരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ജാതി സെൻസസ് വേണമെന്നും അക്കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസിന് അതിനൊപ്പം നിൽക്കേണ്ടി വരും. മറുവശത്ത് സി പി എം ആകട്ടെ, സി പി എം ദേശീയ നേതൃത്വം ഇത്തരത്തിൽ ജാതി സെൻസസ് വേണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സി പി എമ്മും കോൺഗ്രസും എടുക്കും എന്നത് സംബന്ധിച്ചത് വളരെ നിർണായകമാകും. കാരണം എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ പുതുപ്പള്ളിയിലടക്കം വലിയ ചർച്ചാ വിഷയമായതാണ് എൻ എസ് എസിന്റെ നിലപാട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു നിലപാട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കൊക്കെ എൻ എസ് എസ് പലപ്പോഴും കടക്കാറുമുണ്ട്. അത്തരം ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ ഇരു പാർട്ടികളും എന്ത് നിലപാടെടുക്കും, അതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമുണ്ടാകും ഈ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് എന്നതുകൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസ് നിലപാട് വ്യക്തമാക്കും. അങ്ങനെയാണെങ്കിൽ രണ്ട് പാർട്ടികൾക്കും അത് നിർണായകമാകും. അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുത്ത് മാത്രമേ ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കും രണ്ട് പാർട്ടികളും കടക്കുകയുള്ളൂ. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വങ്ങൾ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും യോഗം ചേർന്ന് അല്ലെങ്കിൽ രണ്ട് പാർട്ടികളും യോഗം ചേർന്ന് കൃത്യമായി സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.